ഹായ് നമസ്കാരം മാസ് മാസ്റ്റർ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊരു യൂട്യൂബർ ആയാലും ഒരു പി സി അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഏത് ഡിവൈസ് കൈകാര്യം ചെയ്യുന്നവരായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് നൂറ് അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാനുള്ള ഒരു യൂട്യൂബറിൻ്റെ കഷ്ടപ്പാട് വളരെ വലുതാണ്. ആ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരു ആളെന്ന നിലയ്ക്ക് ഒരു ചാനൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അതിലേറെയാണ്. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ധാരാളം ഡിജിറ്റൽ കറൻസികളുണ്ട്. അതിലൊട്ടുമിക്കതും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളവയാണ്. അതുപോലൊരു ഡിജിറ്റൽ കറൻസിയാണ് ഷിബ ഇനു എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഡിജിറ്റൽ കറൻസികളുടെ മറവിൽ ധാരാളം തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്നുണ്ട്. എൻ്റെ അനുഭവം മറ്റൊന്നാണ്. 2-3 ദിവസം മുമ്പ് എൻ്റെ ലാപ്പിൽ ഞാൻ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയും അത് 1 മണിക്കൂർ ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ പുറത്തു പോവുകയും തിരിച്ചു വന്നപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമും അതേപോലെ അതിൻ്റെ DP അതിൻ്റെ ബാനർ ചാനലിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ ഡിലീറ്റ് ചെയ്യുകയും അതിന് പകരം പുതിയൊരു ചാനൽ നെയിമും അതായത് ഷിബ ഇനു എന്ന കറൻസിയുടെ നെയിമും അതേപോലെ പുതിയൊരു DP ഒരു ഫോക്സിൻ്റെ DP ആണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടൻസ് എല്ലാം പ്രൈവറ്റ് ആക്കുകയും ഒരു വീഡിയോ പോലും മറ്റു പബ്ലിക്കായിട്ട് കാണാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു ലൈവ് സ്ട്രീം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ലൈവ് സ്ട്രീം എന്ന് പറയുന്നത് ഷിബ ഇനു എന്ന കറൻസിയുടെ ഒരു കോയിൻ്റെ പ്രൈസ് മണി റിലീസും അതേപോലുള്ള ഓഫറുകളുമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്ക് ആ ഒരു ലൈവ് കട്ടാക്കാനോ അത് സ്റ്റോപ്പാക്കാനോ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പ് അവിടെ നിന്ന് യൂട്യൂബ് ചാനൽ സൗനൗട്ട് ചെയ്യുകയും എൻ്റെ എല്ലാ ഡിവൈസിൽ നിന്നും ഞാൻ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈനൗട്ട് ആക്കുകയും പുതിയ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. ഉടൻ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാരണമാണ് എനിക്കത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് പൂർണ്ണമായി ഹാക്ക് ചെയ്യപ്പെടുകയും എൻ്റെ എല്ലാ കണ്ടൻറ്റും അവർ ഡിലീറ്റ് ആക്കുകയും അത് അവർ യൂസ് ചെയ്യുകയും ചെയ്യും. ഞാൻ എൻ്റെ എല്ലാ പ്രൈവസി സെറ്റിങ്സും കറക്റ്റായിട്ട് ചെയ്തിരുന്നതാണ്. അത് നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ അല്ലെ ഗൂഗിളിൻ്റെ തന്നെ 2-സ്റ്റെപ്പ് വേരിഫിക്കേഷൻ പ്രൈവസി സെറ്റിങ്സ് ലോഗിൻ ഡീറ്റെയിൽസ് ഡിവൈസ് എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെയാണ് പ്രൈവസി സെറ്റിങ്സ് ചെയ്തിരുന്നത്. ഈ ചാനൽ ഹാക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു മെസ്സേജോ അങ്ങനെയുള്ള കാര്യങ്ങളോ എൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ ലാപ്ടോപ്പിലെ വിൻഡോസ് ഡിഫൻഡർ എന്ന സെക്യൂരിറ്റി സെറ്റിങ്സ് ഡിസേബിൾഡ് ആയി കിടക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഒരു ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റിവൈറസ് ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴോ ഡൗൺലോഡ് ചെയ്ത ഏതോ ഒരു സോഫ്റ്റ്വെയറിൽ നിന്നാണ് ഹാക്കിംഗ് ടൂൾ എൻ്റെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് ലാപ്ടോപ്പാണ് ആദ്യം ഈ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തതും അതിലൂടെയാണ് അവർ ലോഗിൻ ചെയ്തത്. ഈ ക്രിപ്റ്റോ കറൻസികളുടെയൊക്കെ മറവിൽ ഒരുപാട് ഫ്രോഡ് വർക്കുകളും ഹാക്കിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്നുള്ളത് എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ലൈവിൽ വരികയും അവരോട് ഈ കോയിൻസിനുള്ള ഓഫറുകൾ കൊടുക്കുകയും ആ ഓഫറിലൂടെ വഞ്ചിതരാകുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനൽ കാണുന്ന മെമ്പേഴ്സ് ലൈവിൽ കാണുന്ന മെമ്പേഴ്സിൽ നിന്നും അവരുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതേ അനുഭവം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള മറ്റു പല യൂട്യൂബേഴ്സിനും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ ഗൂഗിൾ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നമ്മൾ ഒരു ഡിവൈസിലും നമ്മൾ സ്ഥിരമായി അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, യൂട്യൂബ് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുകളോ ലോഗിൻ ചെയ്യാതിരിക്കുക, സ്ഥിരമായി ലോഗിൻ ചെയ്യാതിരിക്കുക, അതേപോലെ ശരിയായ രീതിയിലുള്ള ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക, അൺട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നും സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക, നമ്മൾ റെഗുലറായിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൽ നിന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. ഇനി പറയാനുള്ളത് മറ്റൊരു കഥയാണ്. ഷിബ ഇനു എന്നുള്ള ഷിബ INU എന്നോ മറ്റോ ആണ് ആ കറൻസിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ പ്രചരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പിനെ കുറിച്ചാണ്. നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് കുറച്ച് ഭാഗം കേട്ടു നോക്കാം. എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ അമേരിക്കയുടെ 2-ാമത്തെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കോയിനാണ്.
ഷിബ് ഷിബ് അനു എന്നാണ് ആ കോയിൻ്റെ പേര്, ഷിബിനു. അപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ അത് നിസ്സാര പൈസയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കരുതാവുന്ന, നമ്മളുടെ ഒരു 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോൾ ഈവൻ നമുക്ക് ഇന്ന് കിട്ടുന്നത് നിസ്സാര പൈസയ്ക്കാണ്, 16 പൈസയേ ഉള്ളൂ ഒരു കോയിൻ്റെ വില. അപ്പോൾ നമുക്ക് ഒരു എന്താ പറഞ്ഞ ഒരു 10,000 രൂപ 12,000 രൂപ 13,000 രൂപ റേഞ്ചിലൊക്കെ ഇന്ന് 1 കോടിക്കടുത്ത് കോയിൻ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ 1 കോടി ഒരു 1.5 കോടി കോയിൻ ഞാൻ വാങ്ങിയിരുന്നു, പൈസ കൊടുത്ത് തന്നെ വാങ്ങിയിരുന്നു. ഇങ്ങനെ പ്രചരിക്കുന്ന വോയിസ് ക്ലിപ്പിൻ്റെ കൂടെ ചില ലിങ്കുകളും അവർ ചേർത്തിരിക്കും. ഈ ലിങ്കിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് 10,000 ലക്ഷക്കണക്കിന് കോയിൻസ് നേടാൻ കഴിയും എന്നൊക്കെയാണ് അവരുടെ ഓഫറുകൾ. ഇതിലൂടെ നമ്മൾ അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടുകയും നമ്മൾ അതിലൂടെ വഞ്ചിക്കപ്പെടുകയും അങ്ങനെ ആ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസികളും ഡിജിറ്റൽ കറൻസികളും ഒക്കെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളവയാണ്. ഒരു കാരണവശാലും നമ്മുടെ കൂട്ടുകാർ ഈ ചതിയിൽ നിന്നും ചെന്നുപെടരുത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായും അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബൈ.